എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മാത്സ് വർക്ക്ഷീറ്റ് ആണ്. വീഡിയോയിലേക്ക് നോക്കാം. ഇന്നത്തെ വിക്ടേഴ്സ് ചാനൽ ക്ലാസ് കൂട്ടുകാരെല്ലാം കണ്ടു കാണുമല്ലോ. ഇന്ന് ടീച്ചർ കലണ്ടറുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ ക്ലാസ്സിൽ കൂട്ടുകാരെ ചെയ്ത് കാണിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകിയ വർക്ക്ഷീറ്റ് അഥവാ ഹോംവർക്ക് എന്ന് പറയുന്നത് പാഠപുസ്തകത്തിലെ മഞ്ചാടിക്കരയിലെ ഉത്സവം എന്ന ഭാഗത്തും ചെയ്യാനാണ്. നമുക്ക് ആ ചോദ്യം നോക്കാം. നന്ദന ചുവരിലെ കലണ്ടർ നോക്കി. ഇന്ന് മെയ് 20 ബുധൻ. മെയ് 23 ഉത്സവം എന്നാണ് കുട്ടി പറഞ്ഞത്. അപ്പോൾ ചോദ്യം ഇതാണ്, മെയ് 23 ഏത് ദിവസമാണ്? 2015 മെയ് മാസത്തിലെ ഒരു കലണ്ടറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും മെയ് 20 ബുധനാഴ്ചയാണ്. അങ്ങനെയാകുമ്പോൾ മെയ് 23 എന്ന് പറയുന്നത് കലണ്ടറിൽ നോക്കുമ്പോൾ ശനിയാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ഏത് ദിവസം എന്ന കോളത്തിലെ ചോദ്യത്തിൻ്റെ അവിടോട്ട് ശനിയെന്ന് എഴുതി ചേർക്കാം. അത് കഴിഞ്ഞ് അവരിരുവരും പറയുന്നത് ഇങ്ങനെയാണ്, അടുത്ത ബുധനാഴ്ച നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ആൺകുട്ടി പറയുന്നത് എന്താണ്, സ്കൂൾ തുറക്കാൻ പിന്നെയും 4 ദിവസമുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഇതാണ്, അവർ പട്ടണത്തിലേക്ക് പോകുന്ന തീയതി ഏത്? നമുക്കറിയാം 20 ഇവർ കാര്യം പറയുന്നത്. അപ്പോൾ അടുത്ത ബുധൻ എന്ന് പറയുമ്പോൾ കലണ്ടറിൽ നോക്കിയാൽ മനസ്സിലാകും 27 അത് കഴിഞ്ഞ് 4 ദിവസം കൂടെ കഴിയുമ്പോഴാണ് ജൂൺ 1 ആയി അവർ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ആ തീയതിയുടെ അവിടെ നമുക്ക് പട്ടണത്തിൽ പോകുന്നതെന്നുള്ളടത്ത് 27 എന്ന് എഴുതാം. അടുത്ത ചോദ്യം ഇതാണ്, വെള്ളിയാഴ്ചകൾ ഏതൊക്കെ തീയതികളിലാണ് വരുന്നത്? ക്രമത്തിലെഴുതാൻ. ഈ കലണ്ടർ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും വെള്ളിയാഴ്ചകൾ വരുന്നത് 1, 8, 15, 22, 29 എന്നീ തീയതികളിലാണ്. നമുക്ക് ക്രമത്തിലെഴുതാൻ കളങ്ങൾ നൽകിയിട്ടുണ്ട്. ആ കളങ്ങളിൽ തെറ്റുകൂടാതെ നമുക്ക് ഓരോന്നായി എഴുതി ചേർക്കാം. എഴുതി ചേർക്കുമ്പോൾ ഇങ്ങനെയിരിക്കും 1, 8, 15, 22, 29 എന്ന്. അടുത്തത്, ശനിയാഴ്ചകളുടെ തീയതികൾ ഏതൊക്കെ? അവ ക്രമത്തിലെഴുതുക. ക്രമത്തിലെഴുതുമ്പോൾ തീയതികൾ ഈ വിധമാണ്, 2, 9, 16, 23, 30 എന്നിങ്ങനെയാണ്. അപ്പോൾ വെള്ളിയാഴ്ചകളുടെയും ശനിയാഴ്ചകളുടെയും തീയതികൾ ക്രമത്തിൽ നമുക്ക് എഴുതി ചേർക്കാം. അതുമായി ബന്ധപ്പെട്ട് വേറൊരു ചോദ്യമുണ്ട്, തീയതികൾ തമ്മിലുള്ള ബന്ധം എന്താണ്? വെള്ളിയാഴ്ചത്തെ തീയതികളും ശനിയാഴ്ചത്തെ തീയതികളും തമ്മിലുള്ള വ്യത്യാസം അഥവാ ബന്ധമെന്ന് പറയുന്നത് ഇവിടെ ഓരോന്നും 7 കൂട്ടിക്കൂട്ടി വരുന്നത്. 7 കൂടിക്കൂടി വരുന്നു, അതാണ് ഇവിടെയുള്ള തീയതികൾ തമ്മിലുള്ള ബന്ധം. നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കലണ്ടറുമായി ബന്ധപ്പെട്ടതാണ്. ഫെസ്റ്റിവൽ അറ്റ് മഞ്ചാടിക്കര. നന്ദന ലുക്ക്ഡ് അറ്റ് ദി കലണ്ടർ. ടുഡേ ഈസ് മെയ് 20 വെനസ്ഡേ. ഫെസ്റ്റിവൽ ഈസ് അറ്റ് ദി ടെമ്പിൾ ഈസ് ഓൺ മെയ് 23. നന്ദന പറഞ്ഞു ഇന്ന് മെയ് 20 ബുധനാഴ്ച. അപ്പോൾ ആൺകുട്ടി പറഞ്ഞത് ടെമ്പിളിലെ ഫെസ്റ്റിവൽ, അമ്പലത്തിലെ ഉത്സവം എന്ന് പറയുന്നത് മെയ് 23. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഡേ ഈസ് മെയ് 23? ഏത് ദിവസമാണ് മെയ് 23? കലണ്ടറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും മെയ് 20 എന്ന് പറയുന്നത് ബുധനാഴ്ചയാണ്. മെയ് 23 എന്ന് പറയുന്നത് സാറ്റർഡേയാണ്, ശനിയാഴ്ചയാണ്. ആ ബോക്സിലോട്ട് സാറ്റർഡേ എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. നെക്സ്റ്റ്, വി ഗോ ബാക്ക് ദി വെനസ്ഡേ ബട്ട് സ്കൂൾ സ്റ്റാർട്സ് ഓൺലി ആഫ്റ്റർ 4 പെൺകുട്ടി പറയുകയാണ് നമ്മൾ വരുന്ന ബുധനാഴ്ച തിരിച്ച് നാട്ടിൽ പോകും. അപ്പോൾ ആൺകുട്ടി എന്താണ് പറയുന്നത്, നമ്മൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞും 4 കഴിഞ്ഞാണ് സ്കൂൾ തുറക്കുന്നത്, അതായത് ജൂൺ 1. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത് ഓൺ വിച്ച് ഡേറ്റ് ആർ ദേ ഗോയിങ് ബാക്ക് ടു ടൗൺ. അവരെപ്പോഴാണ് നാട്ടിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്, പട്ടണത്തിലേക്ക്? നമുക്കറിയാം ഇവർ പറയുന്ന ദിവസം എന്ന് പറയുന്നത് വെനസ്ഡേ 20 ബുധനാഴ്ച. അപ്പോൾ നെക്സ്റ്റ് വെനസ്ഡേ എന്ന് പറയുമ്പോൾ 27 27 അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ആ കോളത്തിൽ നമുക്ക് 27 എന്ന് ഡേറ്റ് ഇടാം. 27 നമുക്ക് എഴുതാം. നെക്സ്റ്റ്, വിച്ച് ഡേറ്റ്സ് ആർ ഫ്രൈഡേസ് റൈറ്റ് ഇൻ ഓർഡർ. വെള്ളിയാഴ്ച ഉള്ള തീയതികൾ ക്രമത്തിൽ എഴുതാനാണ് ഓർഡറിൽ. നമുക്കറിയാം ഡേറ്റ്സ് ഇവയാണ് 1, 8, 15, 22, 29. ഈ വിധം ഓർഡറിൽ നമുക്ക് എഴുതാം 1, 8, 15, 22, 29. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിച്ച് ഡേറ്റ്സ് ആർ സാറ്റർഡേയ്സ് റൈറ്റ് ഇൻ ഓർഡർ. അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങൾ ഏതൊക്കെ അവ ഓർഡറിൽ എഴുതാനാണ്. ആ ഡേറ്റ്സ് ഇവയാണ് 2, 9, 16, 23, 30. അത് നമുക്ക് ഓർഡറിൽ എഴുതാം 2, 9, 16, 23, 30. വാട്ട്സ് റിലേഷൻ ബിറ്റ്വീൻ ദീസ് ഡേറ്റ്സ്? വാട്ട് ഐ ഫൗണ്ട്.
ഈ തീയതികൾ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ഏഴ് വീതം സെവൻ ആണ് ഇവിടെ ആഡ് ചെയ്ത് പോകുന്നപ്പോൾ സെവൻ ഈസ് ആഡഡ്. ഓരോ സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഏഴാണ്. അതായത് ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോൾ ഏഴ് ദിവസം കൂടിയാണ് അടുത്ത വെള്ളിയാകുന്നത്. അപ്പോൾ നമുക്ക് സെവൻ ഈസ് ആഡഡ് എന്ന് എഴുതാം. ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.